രണ്ട് നൂറ്റാണ്ടിലധികം ഇന്ത്യ മഹാരാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടനെ നയിക്കാൻ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് എത്തുമെന്നായിരുന്നു ഒട്ടുമിക്ക പേരും പ്രതീക്ഷിച്ചിരുന്നത്. ബോറിസ് ജോൺസന്റെ പിൻഗാമിയെ കണ്ടെത്താൻ കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ നടന്ന അഞ്ച് റൗണ്ട് തെരഞ്ഞെടുപ്പിൽ മുന്നിലായിരുന്നു ഋഷി. എന്നാൽ അവസാന റൗണ്ടിൽ വിജയം ലിസ്ട്രസിനായിരുന്നു. മാർഗരറ്റ് തെച്ചർക്കും തെരേസ മേയ്ക്കും ശേഷം ബ്രിട്ടന്റെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി ലിസ്ട്രസ് തെരഞ്ഞെടുക്കപ്പെട്ടു. 2019 650 അംഗ പാർലമെന്റിൽ 365 സീറ്റ് നേടിയായിരുന്നു ബോറിസ് ജോൺസൺ അധികാരത്തിലെത്തിയത്. കൊറോണ നിയന്ത്രണം നിലനിൽക്കെ ഔദ്യോഗിക വസതിയിൽ മദ്യസൽക്കാരം നടത്തിയതും ലൈംഗിക അതിക്രമം നടത്തിയ വ്യക്തിയെ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചീഫ് വിപ്പാക്കിയതുമായിരുന്നു ബോറിസിന്റെ രാജിയിലേക്ക് നയിച്ചത്. കൺസർവേറ്റീവിലെ 1.8 ലക്ഷം അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 81,326 വോട്ടുകൾ ലിസ്ട്രസിന് ലഭിച്ചു. ഋഷി സുനക്കിന് 60,399 വോട്ടും. ഇരുവരും ബോറിസ് മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഋഷി സുനക്കിനും പെനി മോർഡന്റിനും പിന്നിലായിരുന്നു ലിസ്ട്രസ്. എന്നാൽ തുടർന്നുള്ള വോട്ടെടുപ്പിൽ ലിസ് ആധിപത്യം നേടി. അതേസമയം 2001 ശേഷമുള്ള ഏറ്റവും കുറവ് ഭൂരിപക്ഷമാണ് ട്രസിൻ്റേതെന്നും ശ്രദ്ധേയമാണ്. പാർട്ടി ഗേറ്റ് ആരോപണത്തിൽപ്പെട്ട ബോറിസ് ജോൺസന്റെ രാജിക്ക് തുടക്കം കുറിച്ചത് ഋഷി സുനക്കായിരുന്നു. അതുകൊണ്ടുതന്നെ ബോറിസ് അനുകൂലികളുടെ വോട്ട് അദ്ദേഹത്തിന് നഷ്ടമായി. നികുതി വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ ലിസ്ട്രസ് വർഷം 3,000 കോടി യൂറോയുടെ നികുതി ഇളവും പ്രഖ്യാപിച്ചു. രാജ്യം നേരിടുന്ന വിലക്കയറ്റം പരിഹരിച്ച ശേഷമേ നികുതി ഇളവിനെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഋഷി സുനക് പറഞ്ഞത്. ഇതും അദ്ദേഹത്തിന് തിരിച്ചടിയായി. നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകി വിജയിക്കുന്നതിനേക്കാൾ നല്ലത് തോൽക്കുന്നതാണെന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം BBCക്ക് നൽകിയ അഭിമുഖത്തിൽ ഋഷി പറഞ്ഞു. ഉയരുന്ന പണപ്പെരുപ്പം, കുതിച്ചുയരുന്ന ജീവിത ചെലവ്, ഊർജ പ്രതിസന്ധി, യുക്രൈൻ യുദ്ധം തുടങ്ങി നിരവധി വെല്ലുവിളികളാണ് ട്രസ്സിന് മറികടക്കേണ്ടത്. സ്കോട്ട്ലൻഡിലെ എലിസബത്ത് രാജ്ഞിയുടെ വേനൽക്കാല വസതിയായ ബാൽമൊറൽ കൊട്ടാരത്തിലെത്തിയാണ് ലിസ്ട്രസ് അധികാരമേറ്റെടുത്തത്. ഇന്ത്യ ബ്രിട്ടൻ നയതന്ത്ര സാമ്പത്തിക സഹകരണത്തിന് മുൻകൈയെടുത്ത നേതാവ് കൂടിയാണ് ലിസ്ട്രസ്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അനുമോദന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ബോറിസ് ജോൺസൺ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു ഋഷി സുനക്. പാർട്ടി ഗേറ്റ് വിവാദത്തെ തുടർന്ന് ഇരുവരും തെറ്റി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിനായെന്നത് ചെറിയ കാര്യമല്ല. സാമ്പത്തിക മേഖലയിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്കുള്ള ഋഷിയുടെ പ്രയാണം വേഗത്തിലായിരുന്നു. പഞ്ചാബിൽ നിന്നാണ് ഋഷിയുടെ കുടുംബം ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. സർക്കാർ ഉദ്യോഗസ്ഥരായ ഉഷയുടെയും ഡോക്ടർ യശ്വീരിന്റെയും മൂത്ത മകനായി 1980 മെയ് 12 ഹാംഷറിലെ സദാംപ്ടണിലാണ് ഋഷി സുനക്കിന്റെ ജനനം. ഓക്സ്ഫോർഡിലും US സ്റ്റാൻസ്ഫോർഡിലുമായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. രാഷ്ട്രമീമാംസയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടി. തുടർന്ന് ഗോൾഡ്മൻ സാക്സ് ഉൾപ്പെടെ വിവിധ കമ്പനികളിൽ പ്രവർത്തിച്ചു. 2009 ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകൾ അക്ഷതയെ വിവാഹം കഴിച്ചു. സാമ്പത്തിക മേഖലയിൽ നിന്നും 33-ാം വയസ്സിലാണ് ഋഷി സുനക് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയിൽ ചേർന്ന ഋഷി 2015 ആദ്യമായി റിച്ച്മണ്ടിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 ട്രഷറി ചീഫ് സെക്രട്ടറിയായി. 2020 ബോറിസ് ജോൺസൺ സർക്കാരിൽ ധനമന്ത്രിയായി ഋഷി ചുമതലയേറ്റത്. ധനകാര്യ നിർവഹണത്തിലുള്ള ഋഷിയുടെ വൈദഗ്ധ്യം അദ്ദേഹത്തെ ബോറിസ് ജോൺസന്റെ വിശ്വസ്തനാക്കി. ബ്രെക്സിറ്റ് തീരുമാനത്തിനു പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം കൂടിയാണ് ഋഷി സുനക്. ബ്രിട്ടന്റെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് ലിസ്ട്രസ്. വിദേശകാര്യമന്ത്രിയിൽ നിന്നും രാജ്യതലപ്പത്തേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവ സമ്പത്ത് തന്നെയാകും ലിസ്ട്രസിന് കരുത്ത് പകരുക. 1975 ജൂലൈ 26 ഓക്സ്ഫോർഡിലെ രാഷ്ട്രീയ കുടുംബത്തിലാണ് ലിസ്ട്രസിന്റെ ജനനം. ലിബറൽ അനുഭാവികളായിരുന്നു ലിസ്ട്രസിന്റെ മാതാപിതാക്കൾ. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് കീഴിലെ മെർട്ടൺ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിലും രാഷ്ട്രമീമാംസയിലും ബിരുദം നേടി. പഠനകാലത്ത് ലിബറൽ ഡെമോക്രാറ്റ്സ് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്നു ലിസ്ട്രസ്. പഠനം പൂർത്തിയാക്കിയ ശേഷം വിവിധ കമ്പനികളിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു. 2000 ഹ്യൂ ഒ ലിയറിയെ വിവാഹം ചെയ്തു. കൺസർവേറ്റീവ് പാർട്ടിയിലൂടെ 2010 സൗത്ത് വെസ്റ്റ് നോർഫോക്കിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2012 മുതൽ 2014 വിദ്യാഭ്യാസ സഹമന്ത്രി. 2014 മുതൽ 2016 പരിസ്ഥിതി മന്ത്രി.
2016 മുതൽ 17 വരെ ലോർഡ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചു. 2017 മുതൽ 19 വരെ ധനകാര്യ ചീഫ് സെക്രട്ടറിയായി. 2019 മുതൽ 21 വരെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി. 2019-ൽ തുല്യതാ മന്ത്രി. 2021-ലാണ് ലിസ്ട്രസ് വിദേശകാര്യ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. നയതന്ത്ര രംഗത്തെ ഇടപെടലുകൾ അവർക്ക് ജനശ്രദ്ധ നേടിക്കൊടുത്തു. ഇറാനിൽ തടവിലാക്കപ്പെട്ട എഴുത്തുകാരി നസാനിൻ സഗാരി റാറ്റ്ലിഫിന്റെയും വ്യാപാരി അനൂഷെ അശൂരിയുടെയും മോചനം സാധ്യമാക്കിയതും ലിസ്ട്രസ് ആയിരുന്നു. റഷ്യയുടെ അധിനിവേശത്തിൽ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചതും ലിസ്ട്രസിനെ ശ്രദ്ധേയയാക്കി. ആഭ്യന്തരം, വിദേശം, ധനകാര്യം, ആരോഗ്യം എന്നീ സുപ്രധാന വകുപ്പുകളിൽ വെള്ളക്കാരല്ലാത്തവരെ ലിസ്ട്രസ് നിയമിച്ചു. 1868-ൽ ജൂതമതക്കാരനായ ബെഞ്ചമിൻ ഡിസ്രോലിയെ പ്രധാനമന്ത്രിയാക്കിയ ചരിത്രവും കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ട്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 2025 വരെ ലിസ്ട്രസിന് അധികാരത്തിൽ തുടരാം.